ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാടാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് അപ്പാനട വീട്ടിലേക്ക് പോകേണ്ടി പോവാണ് കാസർഗോഡ്. അവിടെ ഒരു പരിപാടിൻ്റെ അവിടെ. അപ്പോൾ വയനാട് ഇപ്പോൾ ഉള്ളത് കൂർവാ ദ്വീപിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ്. ഇനി ഇവിടെ നിന്ന് പോകുന്നത് എവിടേക്കെന്ന് അറിയോ? കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പം ഉണ്ട്. ഞാൻ മുമ്പ് ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു തെറ്റ് റോഡ് ഉണ്ണിയപ്പം തിരുനെല്ലിയിൽ. അവിടെ പോകുന്നുണ്ട്. പിന്നെ അവിടെ നമ്മുടെ പുൽവീടില്ലേ, അവിടെ ജസ്റ്റ് നിന്ന് പോയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ വീടിന്ന് ഫുള്ള് വാച്ച് ചെയ്യാനോട്ടില്ലാരും. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇതാണ് ഞങ്ങൾ താമസിച്ച ഒരു വയനാട് റിസോർട്ട്. നല്ലൊരു ഭംഗിയുള്ള റിസോർട്ടാണ്. കുറുവ ദ്വീപിൻ്റെ തൊട്ടടുത്തുള്ള റിസോർട്ടാണത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരാളിരിക്കുന്നുണ്ട്. എന്താ പരിപാടി കാസർഗോഡ്? തൊട്ടിലെട്ടല്ലോ പാർട്ടിയാ. അപ്പോൾ ഓക്കെ, അപ്പോൾ പോവാ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ തെറ്റ് റോഡ്, കുട്ടേട്ടൻ്റെ ചേട്ടൻ്റെ ഉണ്ണിയപ്പ കട. ഭയങ്കര ഫേമസ് ആണ്. ഞാൻ മുമ്പ് വീടിട്ട് കണ്ടിട്ടുണ്ടാകും. ഉണ്ണിയപ്പ എങ്ങനെ അപ്പനാ? സൂപ്പർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പ്. ഭയങ്കര സ്പെഷ്യലുണ്ട്. ഞാൻ ഒരു ഇരുവണ്ണം പാർസൽ ചെയ്തിട്ടുണ്ട് അപ്പാണെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കൂർഗിക്ക് പോണ വഴി തിരുനെല്ലി ക്ഷേത്രത്തിൽ പോണ വഴിക്ക് എൻ്റെ അടുത്താണ് നമ്മുടെ ഫേമസ് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പ കട. ഇനി ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ ജഗദീഷ് ഏട്ടൻ്റെ പുല്ലുവീടിൻ്റെ കൂടെ. മുമ്പ് വീട്ടിട്ടിരുന്നതിൻ്റെ അത് അപ്പം കടന്നല്ല. ആ പുല്ലുവീട്ടിൽ പോയിട്ട് പിന്നെ ഇവിടുന്ന് പോകുന്നത് നേരെ കുടക്ക്. കുടകിൽ നിന്ന് മടിക്കേരി കുടകല്ലേ, അവിടെ നിന്ന് നേരെ ചുള്ളിയ വഴി കാസർഗോഡ്. കാരണം ഞാൻ മുമ്പ് വിട്ടിരുന്ന പുല്ലുവീട്, ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ കയറില്ലായിരുന്നു. ഞാൻ എന്തായാലും മെസ്സേജ് ചേർന്നു ഇവിടുത്തെ കുട്ടിക്ക്. എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നില്ല ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. എന്തായാലും ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റി. അതെന്താന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫംഗ്ഷൻ എന്ത് രസമാണ് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. എങ്ങനെയുണ്ട് ഇവിടെ ഇരിക്കാൻ? നല്ലുണ്ടല്ലേ. ഇവിടെ ഇവരൊക്കെയാണ് ഈ മുമ്പത്തെ ഈ വീട്ടിൽ താമസിച്ച ആൾക്കാർ. പല പല തലമുറകളിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് തലമുറയാണ് ഇപ്പോൾ ജഗദീഷിൻ്റെ അമ്മയും അച്ഛനോട് താമസിക്കുന്നത്. നല്ല ഭംഗിയില്ലേ ഇങ്ങനെ ഇരിക്കാൻ? എനിക്ക് വരാന്തൊക്കെ ആയിട്ട് അവിടെ സംഭവിച്ചല്ലേ. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഇളയ കുട്ടിയുടെ പൈസറിയിക്കൽ ചടങ്ങായിരുന്നു അവിടെ. ഒരു അവിടെ ഒരു ജഗദീഷിൻ്റെ ഒരു പെങ്ങളുണ്ട് അവിടെ, പെങ്ങളുട്ടി. അപ്പോൾ അവരുടെ ഫംഗ്ഷൻ ഇന്നലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു സംഭവം. അപ്പോൾ ഞാൻ എന്നീ വഴിക്ക് പോകുന്നു. എപ്പോഴും ഞാൻ ഈ വീട്ടിലേക്ക് കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഒരു നല്ലൊരു ഫാമിലിയാണ്. നല്ലൊരു വീടാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത സ്ഥലം വന്നിട്ട് നേരെ കുടക്ക്. കുടക്കിൽ നിന്ന് ചുള്ളിയ വഴിക്ക് അത്താൻ്റെ വീട്ടിലേക്ക്. ഇങ്ങനെയല്ലേ ഇവരെ പരി ഇത് ഇവരുടെ സ്ഥലം ഉണ്ടത്. ഈ പുല്ല് ഇവർ ആ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇപ്പം പുല്ലിൻ്റെ ഇടുന്ന ടൈം ആയിട്ടുണ്ട്. പുല്ല് പേഞ്ഞ വീട്. വീട് ഇങ്ങനെ പോകാൻ ഭംഗിയില്ലേ? അതെ, നമ്മള് കാസർഗോഡ് എത്തി. ഇപ്പോൾ നാളെ 22-ാം തീയതി ഒരു പരിപാടി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോൻ്റെ സുന്നത്ത് മംഗല്യം, പിന്നെ തൊട്ടിൽ കാട്ടും തൊട്ടിൽ കെട്ടല്. ഞങ്ങളുടെ നാട്ടിലുണ്ട് ആ പരിപാടി. അപ്പോൾ ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നാളെ ഇവിടുത്തെ പരിപാടി പോത്തുണ്ടല്ലേ, ഞാൻ വെച്ചാൽ പോത്തുണ്ട്. നാളെ അറക്കണ്ട പോത്താണ് കാണുന്നത്. ഈ പോത്താണ് നാളെ അറക്കാൻ പോകുന്നത്. അപ്പോൾ അപ്പാൻ്റെ വീടിൻ്റെ ഉള്ള വ്യൂ ആണ് കാണുന്നത്. ഇപ്പോൾ ഭയങ്കര കാണാൻ വേണ്ടി നല്ല കാറ്റിനും കൂടെ നല്ല ക്ലൈമറ്റ് കിട്ടുക. നല്ല സൂപ്പർ ക്ലൈമറ്റ് ഇപ്പോൾ ഇവിടെ നാട്ടിൽ. എന്നിട്ട് ഇറച്ചി ആർക്കും കൊടുക്കും? എല്ലാവർക്കും നാട്ടിൽ. അപ്പോൾ ഇറച്ചി വേണ്ടിട്ട് ഇവിടെ വരാം കാസർഗോഡ്. അപ്പാൻ്റെ വീട്ടിൽ വരാം കേട്ടോ. അപ്പോൾ സുന്നത്ത് മംഗല്യത്തിൻ്റെ പിന്നെ തോട്ടിലേട്ടത്തിൻ്റെ വീഡിയോ പിന്നെ പോസ്റ്റ് ചെയ്യാം. ബൈ.